ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ബ്രില്യൺ ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന പി എസ് സി പ്രിലിമിനറി എക്സാമിനെ മുൻനിർത്തി നമ്മൾ കറണ്ട് അഫയഴ്സിലെ മുഴുവൻ മാർക്ക് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ആരംഭിച്ചിരുന്നു ഇന്ന് മോക്ക് ടെസ്റ്റിൻ്റെ ഡേ ഫിഫ്റ്റീൻ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളിത് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ പേപ്പറിലോ നോട്ട് ബുക്കിലോ എഴുതി പരിശീലിക്കുക അതുപോലെ തെറ്റുന്ന ചോദ്യങ്ങൾ നോട്ട് ചെയ്തു വെച്ച് പഠിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഏതു നഗരത്തിൻ്റെ പുതിയ പേരാണ് പ്രയാഗ് രാജ് ആൻസർ അലഹബാദ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ക്ഷേത്ര മ്യൂസിയം എവിടെ ആൻസർ കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ രണ്ടാമത്തെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ആൻസർ അരുണാചൽ പ്രദേശ് കേന്ദ്ര സർക്കാർ കർഷകർക്കായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആൻസർ മേഘദൂത് കഥ ഇതുവരെ ആരുടെ ആത്മകഥ ആൻസർ ഡോക്ടർ ഡി ബാബു പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ്റ്റർ യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആൻസർ ചിത്തരേശ് നടേശൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സംസ്ഥാന സാക്ഷരതാ മിഷൻ പദ്ധതി ആൻസർ ചെങ്ങാതി സംസ്ഥാനത്തെ ഉൾനാടൻ ജലാശയ മത്സ്യകൃഷി വിപുലീകരിക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ആൻസർ ഒരു നെല്ലും ഒരു മീനും ചട്ടമ്പി സ്വാമികളുടെ പേരിൽ മലയാള പഠന കേന്ദ്രം ആരംഭിച്ച സർവകലാശാല സർവകലാശാല കാസർഗോഡ് യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആൻസർ അവനി ചതുർവേദി മിക് ട്വൻറ്റി വൺ യുദ്ധവിമാനമാണ് പറത്തിയത് അതുപോലെ യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ രണ്ടാമത്തെ വനിതയാണ് ഭാവനകാന്ത് അന്റാർട്ടിക്കയിൽ നാന്നൂറ് ദിവസത്തിലധികം ചിലവഴിച്ച ഐ എസ് ആർഒയുടെ ആദ്യ വനിതാ ശാസ്ത്രജ്ഞ ആൻസർ മംഗളമണി ഇരുന്നൂറ്റി അൻപത് ദിവസത്തെ ലോക പര്യടനത്തിന് ശേഷം കൊച്ചിയിൽ തിരിച്ചെത്തിയ ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പൽ ആൻസർ തരംഗിണി മിറാഷ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയത് ഏത് രാജ്യത്തു നിന്നാണ് ആൻസർ ഫ്രാൻസ് ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ആൻസർ ജി സാറ്റ് ഇലവൻ വിവരാവകാശ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് ആൻസർ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊമ്പത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ആൻസർ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി പത്ത് ശതമാനം സാമ്പത്തിക സംവരണം അനുവദിച്ച രണ്ടാമത്തെ സംസ്ഥാനം ആൻസർ ജാർഖണ്ഡ് അതുപോലെ മൂന്നാമത്തെ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ് ആദ്യത്തെ സംസ്ഥാനം നമ്മൾ കഴിഞ്ഞ ദിവസം ചോദ്യത്തിൽ ഇട്ടായിരുന്നു ഏതാണ് ഗുജറാത്ത് ആണ് ഇന്ത്യയിലാദ്യമായി ചെസ് ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ആൻസർ കേരളം ഇന്ത്യയിൽ ആദ്യമായി ഹാപ്പിനെസ് സർവേ ആരംഭിച്ച സംസ്ഥാനം ആൻസർ അസം വംശനാശ ഭീഷണി നേരിടുന്ന സസ്യജാലങ്ങളുടെ സംരക്ഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ആൻസർ ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഏത് ഹൈക്കോടതിയാണ് എല്ലാ മൃഗങ്ങൾക്കും നിയമാനുസൃത വ്യക്തിഗത പദവി അനുവദിച്ചത് ആൻസർ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ആൻസർ ശക്തികാന്തദാസ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മ്യൂസിയം നിലവിൽ വരുന്നത് ആൻസർ പുതുച്ചേരി മലിനീകരണം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ നിരോധിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ആൻസർ ബീഹാർ പാര ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിത ആൻസർ മാനസി ജോഷി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക എങ്കിൽ മാത്രമേ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലെ കൂടി ഷെയർ ചെയ്യുക താങ്ക്